ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ നീ എന്താ ആണിയും ഇരിക്കുന്ന പോലെ നോക്കണേ ഓശാരൊന്നല്ലല്ലോ നാടകത്തിൽ നായകവേഷം തന്നിട്ടല്ലേ അയ്യടാ അമ്മ ഞാൻ പോണ്ടാ അമ്മ നീ ആരോടാ ഈ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇതിന്റെ ഡ്രസ് എല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ എന്നും പറയും നാടകത്തിൽ കുമാരനുണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്തൻ മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കുന്നു ഇത് നമ്മുടെ നാട്ടിലച്ഛൻ തന്നെയോ മഹർഷേ എന്റെ മോനെ അത് അങ്ങോട്ട് നോക്കൂ അതൊരു ആശ്രമ കന്യകയല്ലേ അതോ അപ്സരസോ ഏ അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ പടച്ച തമ്പുരാനെ വണ്ട് എന്ന് വെച്ചാൽ ലജ്ജാതി വണ്ട് അതോ രണ്ടു മൂന്നെറ്റാണോ പത്ത് നാപ്പത് വണ്ട് കൂടിച്ചാൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ പത്ത് നാപ്പത് വണ്ട് കൂടെ നശിക്കൂലേ എന്റെ അദ്ദേഹം നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ അല്ലാതെ മുസ്ലിയാരല്ല മാപ്പിളഭാഷ പറഞ്ഞ് ഈ നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ കുമാര അനക്ക് ഏതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട് എടോ കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല മലബാറിൽ ഏഴ് മഹർജി എന്നാലും ഇങ്ങനെ പറയുള്ളൂ അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം ആയിക്കോട്ടെ കെട്ടിക്കോളാം പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും എന്ത് ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും അത് ശരി അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ അതിനാര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോളുന്നത് അവൾ ഇതുവരെ എത്തിയില്ലേ അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്ന് അതിനെങ്ങനെയാ അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ഞാൻ മോന്തകര് കുത്തകുത്തിനില്ലേ അവന്മാർ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ അതിനാ അർക്കീസ് കുറുപ്പോന്റെ റേഷൻ കിടന്ന് വിട്ടിട്ട് വേണ്ടേ ആ സുന്ദരേശ്വരി ഇതുവരെ എത്തിയില്ലടാ ഇല്ല മുതലാളി അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക അവന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ് കുറെ നാടകക്കാർ ഇറങ്ങിയിട്ടുണ്ട് നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറുന്നു പറഞ്ഞേക്ക് ആ കാരണം കൊണ്ടാ നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ വരണ്ടെന്ന് പറ നമുക്ക് ആ പാട്ടൊന്നും നോക്കാം പോട്ടെ സാരല്ല ക്ഷമിച്ചാലും സോറി പറഞ്ഞൂടെ കുമാര നിന്നെ അന്വേഷിച്ച് മോലാളി കടയിലേക്ക് പോയിട്ടുണ്ട് പാപ്പി ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം എന്താണത് ദുഷ്യന്തൻ പച്ചറ്റേ അവന്റെ ഒരു രാജാപാർട്ട് നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ അത് മുതലാളി ഞാനത് അവിടെ ഇടയിൽ കെട്ടണം നിനക്ക് വാടകയ്ക്ക് എന്നിപ്പോ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തു തരാന്ന് പറഞ്ഞു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി വേഗം ചെയ്യടാ എന്നെ മനസ്സിലായില്ലേ ഞാനാ സുന്ദരേശൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി സൗന്ദലയ്ക്ക് മമ്മ ആപ്പിള് വാങ്ങി തന്നല്ലേ സുന്ദരേശൻ സൗന്ദല ഞാൻ കാത്തിരിക്കുന്നു മോളെ നമുക്ക് അങ്ങോട്ട് വന്നതാ ചായക്കടാ ആയിക്കോട്ടെ അയ്യോ പതുക്കെ ഇറങ്ങണേ അച്ഛൻ അവളോടും പോയി കുത്തിരിത്തോളൂ ഞാൻ ചായ ഒക്കെ കൊണ്ടു തരട്ടോ ബീഡിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ ആപ്പിള് നോക്ക് വാങ്ങിക്കട്ടെ അയ്യോ ചായ വേണ്ട ചവു പാലേ കുടിക്കത്തുള്ളൂ രണ്ടു ഗ്ലാസ് പാലെടുക്കും അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത് പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കടാ അത്തിരി മനുഷ്യകോലം വെക്കട്ടെ ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും ഇവൻ ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ ഉമാരാ അയ്യേ പതാ 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 ഇപ്പൊ പോയാ ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്ക ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ ആ മുട്ട വെച്ചിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടല്ലോ മോളെ ചായപ്പൂടി നമ്മളതാ ഈച്ചയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് ഇവരെ കൊണ്ട് ഇതാ ബോർഡ് വരെയൊക്കെ നോക്കിയാണ് അത് വൈറ്റ് വാസ് ചെയ്തൊന്നുമല്ല ഈച്ചകളും തക്ക കണക്കെഴുതി വെച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാണ് കലനോടുള്ള മൊഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യ പോലുള്ള ആളെ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്കി പാലെടുത്ത് കുടിക്കി എടെ കുമാര വായി നോക്കി കണ്ടോ പ്ലേറ്റേക്ക് രണ്ട് പയർ എടുത്ത് കുടിക്കി
റേഷൻ കടയിൽ നിന്ന് പോണോ? മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ. ഏതോ തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ ഒരു മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവളോ? അതിനുള്ള ധൈര്യം വെക്കുണ്ടെങ്കിൽ കാക്ക മലന്ന് വെറുക്കും. അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇവിടെ ഉള്ള എല്ലാവരെയും പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ, നല്ല മധുരമുള്ള പഴം കഴിക്കുന്നേ. വേണ്ട. എന്താ ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ടി ഒരെണ്ണം കഴിക്കുന്നേ. പഴം പ്രകൃതിയുടെ പോഷകരമണി. എടാ കുമാര കള്ള, സൗന്ദർക്ക് പഴം കൊടുക്കാൻ ഇരിക്കാൻ നിന്നാണ് നമുക്ക്. അതും രണ്ടു പഴക്കാൻ ഇരുന്നാ പിന്നെ കൊല നിങ്ങട്ട് എടുത്തോളാം. പോടത്ത് പോട്, ഞാൻ എടുത്തോളാം. പോളെ, അത് കുരിച്ച. അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയടാ. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. തന്റെ മുണ്ടന്തിയെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിള്ളേ ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവനിപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ, അതുപോലെ പുള്ളിക്കാരൻ ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ, പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലെ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അച്ഛാ, അയ്യോ അച്ഛാ, വേഗണ്ട പച്ച കുത്തിയത്. അച്ഛാ പച്ച, ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ്. അച്ഛാ മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയോ എത്തിക്കാൻ. അച്ഛാ, ദൈവമേ മാഷ്, അവരിങ്ങ് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളെ ആകെ മാറി. കയ്യേ തമാശ, ഇവിടെ പഴയ തമാശ നമ്മ കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നിങ്ങൾ പുറകെ എത്താം. ഏയ്, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണകുട്ടി, ഞാൻ അല്ല, ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ള. നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതല്ല. ഇത് അമ്മ മാറിയടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയില ക്യാമറ വേനോന്, എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ.
നമ്മളിൽ ആരാ അച്ഛാ ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഷർട്ടയില് പൊട്ടല്ലേ ഓർമ്മയുണ്ടോ നോക്ക് ഇതാ നമ്മുടെ വീട് ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും എന്റെ ഈശോയെ മാഷ് നാഗപട്ടണം പോയിരിക്കുക എനിക്കങ്ങനെയൊന്നുമില്ല അപ്പൊ ഇതാരാ ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ എന്റെ മോനെ 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 ഇതാ നിന്റെ അമ്മ അമ്മ അയ്യോ ദേവികമ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് അയ്യോ മതി എന്താ ഒന്ന് ഒരു ഉപ്പേർപ്പിക്കല്ലേ അടങ്ങിയിരിക്കേ അമ്മ ദേ ഞാൻ പെണ്ണായി ദേ ഇതില് കണ്ട ദേ നോക്കി എന്താ മോനെ ഇത് ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി ആരാ നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട എന്നാ ആറ്റല്ലേന്ന് വിളിക്കാം ആറ്റല്ലേ ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ ഒന്നും ഓർമ്മയില്ല ഉണ്ണി ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് അമ്മൂന്റെ അമ്മയാടാ അമ്മൂടെ അമ്മ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി മുത്തശ്ശി കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ വായിൽ പല്ലൊന്നും മുളച്ചില്ല ഞാൻ പറയാറില്ലേ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന് പട്ടണ മോനെ പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്റെ അച്ഛനിപ്പ എവിടെ ഉണ്ടെന്ന് അറിയുന്നേട്ടന് ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട ഉണ്ടോ ഏ നിക്കണ അയാള് കണ്ടാ കണ്ടാ കണ്ടാടി അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത് ഇതാ നമ്മുടെ ഉണ്ണി അളിയാ ഇതായിരുന്നു അളിയൻ എന്റെ പൊന്നലിയോ കാത്തിരിക്കായിരുന്നു അളിയാ ഈ അളിയന്റെ തമാശ അളിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെ പറ്റിലോട്ടോ ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ് എന്റെ അളിയൻ എന്റെ സ്വന്തം അളിയൻ ബാളിയാ നമുക്ക് അകത്തു സംസാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഒന്നും സംസാരിച്ചാൽ ശരിയാവില്ല നമുക്ക് പുറത്തുപോയി സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം പോരെ അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണോ അതൊക്കെ വേണം അളിയോടെ നിക്ക് ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വേണ്ട മുണ്ടെടുക്കണ്ട എന്താ ഇത് എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ അളിയോടെ നിക്ക് ഞാനിപ്പോ വരാം വനജേ ഒരു മുണ്ടെടുക്കൂ ഓനക്കുട്ട വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാ അച്ഛാ ആരാപ്പോയ കരിമ്പൂതം
അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയടേ. ആണാ? ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മാഞ്ചിച്ചിട്ട് പേര് പോലും മാറുന്നു പോയല്ലോടോ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് വഞ്ചിച്ചിട്ട് അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. ഞങ്ങൾ അലിയനും അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മാത്രം മനസ്സിലാക്കാൻ മതി. അലിയ നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. വേണ്ട, ഞാൻ പറയുന്നു ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. അലിയോ അരണത്. പെങ്ങളൊക്കെ ടി എസ് തന്നെ തുക തരുമോ അലിയ? വാളിയ നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഈശ്വര ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി. ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുകുമാരൊരു ഗതിയടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛൻ എന്താ കൂർക്കുക? എനിക്ക് പേടിയൊന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. ഈ കുട്ടിയെ കാര കണ്ടുപിടിച്ച്. നീയെങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചോ? അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താ. വേണ കുമാരി. ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപുരേന. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി, അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെ കയ്യിൽ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും. ഇനി കള്ളനാന്ന് പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ഏത് വഴിക്ക് പോയി? കുറുപ്പേട്ട, ഒരു കള്ളൻ വന്നു എന്ന് പറയണു. ഇവര് ഓടിച്ചിവിടെ കൊണ്ടുവന്നു പിടിക്കോ. എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കണാ. നിങ്ങൾ അവിടെ പോ, നിങ്ങൾ അവിടെ പോയി നോക്കാൻ. പോയി നോക്കാൻ, പോയി നോക്കണാ. ചേട്ടാ അതി കയറാൻ. അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട, അതി കയറാൻ. അല്ല ചേട്ടാ, ഞാൻ എവിടെയെങ്കിലും പോ. മോളെ
ലക്ഷ്മി നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ? ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും. തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. എന്താ എന്താ അല്ലേടാ, ഞങ്ങൾ ആളറിയാതെ ഇവടാ കള്ളർ റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ, പോയേ പോടാ അവിടെ നിന്ന്. വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ചൊരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞി കൂട്ടാൻ. മൂന്ന് നേരം കഴിച്ചാ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാരാ നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്, ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ, കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും, ഡ്യൂട്ടിയാ സമയം. എന്താടത്? ആ ഇന്നലെ രാത്രി ഗ്രൂപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയവ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് പോലീസ്? ഞാനിപ്പൊ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ, എടവും വലവും മിണ്ടാവില്ല. ഇത് നിങ്ങളുടെ വഴിയാണോ? അതെല്ലോ, ഈശ്വര ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ, ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി, ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ് കുമാരെ, നീ ഈ തെണ്ടി തരുന്നതിന് കൂട്ടിക്കില്ലാട്ടോ. ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറിയത് ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു, അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ, എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളൻ പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോട് നേരിട്ട് അത് കണ്ണാടി നോക്കാഞ്ഞിട്ട മിണ്ടല്ലടാ പന്നി. സാറേ ഒരു ചായ കുടിച്ചോ? അവരി വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട, എനിക്ക് തിരക്കൊന്നില്ല. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ പിന്നെ നിന്റെ ഒരു അച്ഛൻ, അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ? ഓടിക്കോ ഓടിക്കോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിടാ? എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. ഏഹ്
കുട്ടിക്കാലത്തെ ശീലമൊന്നും അവൻ ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ. കുറുമ്പ് എന്തൊരു കുറുമ്പാ ഇത്? കുറുമ്പൊന്നല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്. അയ്യോ അതെന്ത് കുന്ത്രാണ്ടോ? എനിക്ക് അത് മതി. ആ നമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ചോറിന് എനിക്ക് ഇതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്. എനിക്ക് ബ്രെഡ് ടോസ്റ്റ്. നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറ. ഞാൻ വിചാരിച്ചു തലച്ചോറ് പുറത്തേക്ക് വന്നാണെന്ന്. അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരും. ഓഹോ അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. ചോറ് എന്താ ഉണ്ണിയെ രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. ആ ഉണ്ട്. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കട്ടാ. പറഞ്ഞാ പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോനെ എന്നോട് പറയാറില്ലേ? ചേച്ചിട്ട് തരായിരുന്നല്ലോ റൊട്ടി. ഓടി വട്ടി. ഓ വിളിച്ചോ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ. വേണ്ട, പ്രാന്തന്മാരുടെ ആശുപത്രിയിലൊന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും. അസുഖം ഭേദമാവണമെന്ന് വെച്ചാ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും. തെക്കലെ ഗോവന്ദനെ കൊണ്ടുപോയിട്ട് എന്തായി? ഷോക്ക് അടുപ്പിച്ച് ഷോക്ക് അടുപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു. ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ. ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും. അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി, എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ അച്ഛനെ അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്ന ബീഡി മതി. ഉണ്ണി ഇവിടെ ഇരിക്കേ. ബീഡി ഒക്കെ തരാ ഇവിടെ ഇരിക്കേ. മോനെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നു. ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ ഹായ്. അളിയന്റെ കണ്ണെന്താ പുളിസ പോലെ ഇരിക്കണെ? നിനക്കിപ്പൊ പുളിസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? അമ്മിക്കുട്ടി എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. നമുക്ക് അപ്പുറത്തേക്ക് പോ. അപ്പുറത്തേക്കൊന്നും പോട്ടാ, നമുക്ക് പുറത്തേക്ക് പോ. അയ്യോ ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോ. അയ്യോ അത് വേണ്ട, രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോ. ഇതാ എന്റെ വീട്. ഓ അവസരം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി. അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞായിട്ടില്ലേ ആരാ വന്നെങ്ങനെ നോക്കണി? ഇവിടെ ഇരുന്നോട്ടോ.
ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരെയാ എടുക്കണേ? പിന്നെ എന്നാണാ പറയാം? എന്തൊട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ. ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ട. ഹലോ, ഈ പടം എന്റെ പടാ? കാണാനില്ല. ഞാനും മാനും തമ്മിലെന്താ ബന്ധം? ഉണ്ണിയേട്ടൻ എന്തൊക്കെയായി ചോദിക്കണേ? അമ്മേക്കുട്ടി ഞാൻ എങ്ങനെ കാണുമാണ്ടായേ? എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ. അപ്പൊ അവിടെ അച്ഛനെ കാണുമാണ്ടായ? ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാ അമ്മക്കുട്ടിയുടെ അച്ഛൻ? പണിക്കരമാവൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ? പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണം. ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഉണ്ടാവും അച്ഛൻ. ആരുണി ഭദ്രേ താപസ കന്നി ആശ്രമമേതെന്നു ചൊല്ലു, നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. ആരിക്കുമാരൻ ആരുടെ പൊന്മകൻ ഓരുവാൻ കാരണമെന്തേ, നമ്മോടോതുവാൻ സങ്കടമെന്തേ. രാജസന്നിധിയിൽ വന്നു ധിക്കാരപൂർവകം, പോകു കടന്ന് ധർമ്മിഷ്ഠരാമന്റെ നാവു വിധിക്കുന്ന ശിക്ഷയേൽക്കാതെ നീ. ഒടുവിലൊരു നാൾ മഹാരാജാവിന് തന്റെ മോതിരം തിരികെ കിട്ടി. തിരിച്ചറിയാത്തൊരൻ നെഞ്ചിലെ ദുഃഖം ഇതാരറിയുന്നു. കണ്വാശ്രമത്തിൻ്റെ പുണ്യമേ, കണ്വാശ്രമത്തിൻ്റെ പുണ്യമേ, നീ തൂകും കണ്ണീരിൽ ഞാനലിയുന്നു, കണ്ണീരിൽ ഞാനലിയുന്നു. ഈ നാട് വാഴുക, ഭാരതമെന്നിതിൻ പേരുയർന്നീടുക, മഹിതമാം സംസ്കാരമാർന്നൊരി ഭാരത പെരുമയും നിൻ പേരും ഒരുമിച്ചു വാഴുക, ഭാരത പെരുമയും നിൻ പേരും ഒരുമിച്ചു വാഴുക.
അച്ഛനെ ആവശ്യമായിട്ട് സ്റ്റേജ് കയറി വന്നേ. അതെ, ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി. ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്താണ് മകനെ. അതെന്താ നാഷണൽ ഹൈവേ മന്ത്രി. അച്ഛനാണ് ഇതിന്റെ പിന്നില്ലേ? ഏയ് പാപ്പച്ചനാ. പക്ഷണിതോട് പാപ്പച്ചൻ. ആ വാർഡിന്റെ കാര്യം. ഓ നമസ്കാരം. എന്താ മോന്റെ പേര്? കുമാരൻ. എടുക്കൻ. സാറിന് വിരോധം ഇല്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ. ഓ പിന്നെന്താ, ഫോട്ടോഗ്രാഫർ ഇല്ലേ നമ്മുടെ കൂടെ? അതെ ഞാനും പറഞ്ഞേ. ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ, കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. ജയ് ജയ് ഉച്ചക്കൻ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, ഇത് എവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കുന്നേ? അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയണ്ട. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉണ്ണി കൊണ്ട് വീട്ടിൽ പോകും. അച്ഛാ കൊണ്ടുപോയിക്കോളൂ. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവര് ഞാൻ നന്നായിട്ട് പാടാം. ഞാൻ പാടിക്കോട്ടെ മാഷേ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പഠിച്ചത് ഞാൻ പാടട്ടെ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ്. നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറു നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പഴക്ക് ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ ഞാൻ മിനി, ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ, അവന്റെ എന്റെ മുണ്ട് വളർത്തിട്ട് എടുക്കാം.
ആരെങ്കിലും അത് ഞാൻ ഏറ്റു മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കി കണ്ടില്ലേ, കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. ഞാൻ പൊടി മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു, പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാപ്പച്ചന്റെ അമ്മ. അമ്മ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ച് നേരമായുള്ളൂ, പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെന്ന്. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല, പള്ളിയിൽ വെച്ച അന്ത്യ കൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യ കൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേലിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ ഒന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. പാമ്പൊന്നും വരില്ലേ. ഈ മീനിട്ട് ഇതാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയാണ് അവ കുളിക്കാൻ ഇറങ്ങ. കാലനും കലികാലം പളാം നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാ കൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ നിന്റെ കാലൻ? ഒന്നാക്കി വരാ. കാലന ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ട് ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായിലേക്ക് കേക്കരുത്, എപ്പോ മുന്നെടുത്തോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലെന്ന് ആലോചിക്കേ. അമ്മ അങ്ങോട്ട് പോ, അമ്മ അങ്ങോട്ട് വരില്ലട്ടോ, അങ്ങോട്ട് വരില്ല. ഏത് പെണ്ണാണ് ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോമിശിയായേ, ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. അമ്മൂന് ഇപ്പൊ പുതിയ ഡ്രൈവറെ കിട്ടിയില്ലോ. ഓടപ്പെട്ടെ, ഞാൻ എന്റെ മൊയിലാളിയാ. മുല്ലപ്പോ വേണോ? മുല്ലപ്പോ നിക്ക്, രണ്ടു മോളെ എടുത്തോ, ഞാൻ വെക്കാം. ഹായ് വൃത്തിയട്ട മണം. കൂതല്ലേ നടക്കടാ. ഇനി അവനെ തൊണ്ടതിന്റെ കൈന പെട്ടും. അടിയടാ, അടി കോംപ്രമൈസ് ഇല്ല. എനിക്കത് പറ്റില്ല. ഓ
ഹായ് ഗോപി,